കുതിച്ചുയരുന്ന ഇന്ധനവില, പാചകവാതക വിലകളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഷാഫി പറമ്പിൽ നയിക്കുന്ന സൈക്കിൾ റാലി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രയാരംഭിച്ചു. സംസ്ഥാനത്ത് പെട്രോൾ വില 100 കടന്ന സാഹചര്യത്തിൽ 100 കിലോമീറ്റർ സഞ്ചരിച്ചാണ് യാത്ര തലസ്ഥാന നഗരിയിൽ എത്തുക. കൊല്ലത്ത് നിന്ന് വിനോദന്റെ റിപ്പോർട്ടിലേക്ക്. രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുമ്പോഴാണ് കോൺഗ്രസ് MLA ഷാഫി പറമ്പിലിന്റെ ഇത്തരത്തിലുള്ള ഒരു സൈക്കിൾ യാത്ര. ഷാഫി, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം? കോവിഡിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ജനങ്ങൾക്ക് പ്രതികരണങ്ങൾക്ക് പരിമിതിയുണ്ട്. ആ പരിമിതിയുള്ള സമയത്ത് ഇങ്ങനെ ചൂഷണം ചെയ്യാൻ സർക്കാർ തുനിഞ്ഞിറങ്ങിയാൽ ജനങ്ങൾക്ക് തെരുവിലിറങ്ങാൻ മടിയുള്ള ഒരു സമയമാണ്. അപ്പൊ ഞങ്ങൾ ആ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ കോവിഡ് പശ്ചാത്തലത്തിൽ അത് ഉചിതമല്ല. അതുകൊണ്ട് സൈക്കിളിൽ ഒരാൾ ആ ഒരു സൈക്കിളിലല്ലേ കയറുള്ളൂ. ഈ പ്രതിഷേധം അനിവാര്യമാണ്. അടിസ്ഥാന വിലയേക്കാൾ കൂടുതൽ നികുതി എണ്ണക്ക് കൊടുക്കേണ്ടി വരുന്ന ഗതികേട് ഉണ്ടാക്കിയത് എണ്ണ കമ്പനികൾക്ക് വില നിയന്ത്രണം കൊടുത്തതിന്റെ പേരിലല്ല, കോൺഗ്രസ് തീരുമാനത്തിന്റെ പേരിലല്ല, അത് നരേന്ദ്രമോദിയുടെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ പേരിൽ തന്നെയാണ്. നികുതി കുറക്കണം, GST കൊണ്ടുവരണം, ജനങ്ങൾക്ക് ആശ്വാസം. പണിയില്ല, കൂലിയില്ല, കച്ചവടമില്ല, വ്യാപാരമില്ല, മക്കൾക്ക് ഫീസ് കൊടുക്കണം, ചികിത്സിക്കണം, 1 ലിറ്റർ എണ്ണ അടിക്കാൻ 100 രൂപ കൊടുക്കണം, എവിടുന്ന് കൊടുക്കും ജനങ്ങൾ? അപ്പൊ ഇനിയും ഉണ്ടാതിരുന്ന ഇവമാരെ നമ്മളെ കൊള്ളയടിക്കും. അതിനനുവദിക്കരുത്. പ്രതികരണം അനിവാര്യമാണ്. ഞങ്ങൾ 100 സൈക്കിളെ ഉദ്ദേശിച്ചിരുന്നുള്ളൂ, പക്ഷേ നിങ്ങൾക്കറിയാം ഈ വിഷയത്തിൽ ആളുകൾ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ഈ എണ്ണം കൂടിയത്. സർക്കാരുകളുടെ ഒരു ഇടപെടൽ വേണ്ട, കാരണം GST എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ കൂടി ഒരു അനുമതിയോ അല്ലെങ്കിൽ ആ ഒരു ഫെഡറൽ സംവിധാനം അനുസരിച്ച് അത്തരത്തിലൊരു നീക്കം വേണം, അതുകൂടി ഉണ്ടാകണമോ? എന്താണ് അക്കാര്യത്തിൽ അഭിപ്രായം? അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സംസ്ഥാന സർക്കാരിന്റെ ഈ വിഷയത്തിലെ താല്പര്യം, ഒരു വശത്ത് ഇതിനെ കുറ്റം പറയും, മറുവശത്ത് ഇതിന്റെ മേലിൽ നടക്കുന്ന കൊള്ളയടിയെ, ആ കൊള്ളയടി വഴി തങ്ങൾക്ക് ലഭിക്കുന്ന അധിക വരുമാനത്തെ വേണ്ടെന്ന് വെക്കാനും തയ്യാറാവുന്നില്ല. ഇവിടെ കേരളം ഭരിച്ച മുൻ സർക്കാരുകൾ അത് കുറച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയൊക്കെ അത് അറിഞ്ഞ് കളിച്ചാൽ മതി. ജനങ്ങളുടെ ജീവിതം കളിയല്ല മുഖ്യമന്ത്രി, അവരുടെ ജീവിത പ്രശ്നമാണ്. ആ ഭരണ തുടർച്ച അഹങ്കാരത്തിന്റെ തുടർച്ചയാക്കി മാറ്റരുത്. ഇവിടെ കേരളത്തിന് ഈ നികുതി കുറവ് ആവശ്യപ്പെടാനുള്ള ഒരു ഒരു മോറൽ റൈറ്റ് വരണമെങ്കിൽ അധിക വരുമാനം കൊണ്ട് കിട്ടുന്നതെങ്കിലും വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവണ്ടേ? ഇവര് കള്ളക്കളി കളിക്കുകയാണ് ആ കാര്യത്തിൽ. സംസ്ഥാനം ഏതായാലും ആ പെട്രോൾ വില കേരളത്തിലും 100 കടന്ന സാഹചര്യത്തിൽ ആ 100 കിലോമീറ്റർ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് എത്താനാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും കൂട്ടരും തീരുമാനിച്ചിട്ടുള്ളത്.